ഹലോ, ഇടനേരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ക്ലേ ഉപയോഗിച്ചിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു മോഡലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് മെറ്റൽ വയറെടുത്ത് ഒരു ബോഡി ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതിന് ഞാൻ ക്ലേ ആണ് ബേസായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെറ്റൽ ഇതിൽ നന്നായി ഫിക്സ് ആയിരുന്നുള്ളൂ. ഈ ക്ലേ ഞാൻ ആമസോണിൽ നിന്ന് ഓൺലൈൻ വാങ്ങിച്ചതാണ് കേട്ടോ. രണ്ട് മെറ്റൽ വയറും കൂടെ എടുത്തിട്ട് നമുക്ക് നന്നായി മടക്കി ഈ ബേസിൽ ഫിക്സ് ചെയ്യാം. ഇത് നമുക്ക് മുട്ട് മടക്കി വെച്ചിരിക്കുന്ന പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് മൊത്തം ക്ലേ വെച്ച് ഫില്ല് ചെയ്യാം. ഈ മെറ്റൽ വയർ നമ്മൾ യൂസ് ചെയ്യുന്ന തന്നെ ക്ലേ പിടിപ്പിക്കുന്ന സമയത്ത് അത് നന്നായി ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലേ നന്നായി എല്ലാ ഗ്യാപ്പിലും ഫില്ല് ചെയ്യുക. ഈ ഗ്യാപ്പിൽ വേണമെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വെച്ച് ഫില്ല് ചെയ്ത ശേഷം ക്ലേ യൂസ് ചെയ്താലും മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്ലേ നമുക്ക് ആവശ്യം വരുള്ളൂ. അതുപോലെ നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ട്, വളരെ കുറച്ച് വെള്ളമാക്കിയിട്ട് നന്നായിട്ടൊന്ന് അങ്ങനെ ഒരുതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലേ നന്നായി ബ്ലെൻഡായിട്ടിരുന്നോളും. ഗ്യാപ്പുകളൊന്നുമില്ലാതെ നന്നായിട്ട് വരും. ഇനി നമുക്ക് അപ്പർ പാർട്സ്, അതായത് കയ്യ്, ഷോൾഡർ ഒക്കെ ഫിക്സ് ചെയ്യണം. അതിന് ഞാൻ ഒരു മെറ്റൽ വയറെടുത്ത് നമുക്ക് വേണ്ട ഷേപ്പിൽ വളച്ച് ഇതിനായിട്ട് ഫിക്സ് ചെയ്യുക ചെയ്യുന്നത്. ഒരു ചെമ്പ് കമ്പി യൂസ് ചെയ്തിട്ടാണ് ഞാനിതിവിടെ കെട്ടി വെക്കുക ചെയ്യുന്നത്. ഇതിൽ നമുക്ക് വലിയ ഇപ്പോൾ പശയുടെ തൊട്ടിക്കുക അങ്ങനെ ഭയങ്കര ഫിക്സിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മൾ ക്ലേ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലൂടെ കൊടുക്കുന്ന സമയത്ത് ഇതെല്ലാം നന്നായി അവിടെ ഫിക്സ് ആയിക്കോളും. വീണ്ടും ക്ലേ എടുത്ത് ഗ്യാപ്പിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണ്ട രീതിയിൽ ഡ്രസ്സെല്ലാം ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് രണ്ട് കയ്യിലും കൂടെ ക്ലേ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മുട്ടിൽ ഇങ്ങനെ കൈ റെസ്റ്റ് ചെയ്തിരിക്കുന്ന പോലെ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഫിംഗേഴ്സൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഉണ്ടാക്കാൻ വളരെയധികം ക്ഷമയുടെ ആവശ്യമുണ്ട്. എനിക്കത് തീരെയില്ല. അതുകൊണ്ട് ഞാൻ അത്ര വല്ലാതെ ട്രൈ ചെയ്തിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഈ ക്ലേ മോഡൽസ് ഉണ്ടാക്കാനുള്ള ടൂൾസ് എല്ലാം ഓൺലൈൻ അവൈലബിൾ ആണ്. ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അത്രയ്ക്ക് ആവശ്യമില്ല, കൈകൊണ്ട് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഈ ഫിംഗേഴ്സൊക്കെ ഉണ്ടാക്കുകയാണ് അങ്ങനെ ചെറിയ ചെറിയ ഡീറ്റെയിൽസിൻ്റെ ഒക്കെ ആവശ്യം വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ടൂൾസ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ എടുക്കുക. ഞാനെടുത്തിട്ടുള്ള ഡയറി മിൽക്കിൽ നിന്ന് കിട്ടുന്ന പേപ്പറാണ്. ഇത് നന്നായി നല്ല ടൈറ്റായി ചുരുട്ടിയിട്ട് ഈ കഴുത്തിന് മുകളിൽ ഒട്ടിക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ക്ലേ അപ്ലൈ ചെയ്യാം. ഫേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ ഐഡിയാസ് പറഞ്ഞു തരിക എന്നുള്ളത് മാത്രമാണ് എൻ്റെ പരിപാടി. പിന്നെ ഫേസ് എങ്ങനെയായിരിക്കണം, ഡ്രസ്സ് എങ്ങനെയായിരിക്കണം, ഷേപ്പ് എല്ലാം നിങ്ങളാണ് തീരുമാനിക്കുക. പിന്നെ ഫേസിൽ കണ്ണ് മൂക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ക്ലേ മോഡലിംഗ് ടൂൾസൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ചുമ്മാ ഒരു ഗമയ്ക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഈർക്കിളെടുത്ത് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ഇതെല്ലാം. കൂട്ടത്തിൽ കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മോഡൽ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റേജ് എന്താ? പെയിൻറിങ്. അപ്പോൾ എല്ലായ്പ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ ഇഷ്ടാനുസരണം കളർ കൊടുക്കുക. ഞാൻ അക്രി കളറാണ് കൊടുക്കുന്നത്. അത് ഞാൻ ലോക്ക്ഡൗൺ ആയ സമയത്ത് കുറച്ചെണ്ണം വാങ്ങി വെച്ചതാണ്. ഇപ്പോൾ എല്ലാ സാധനത്തിനും ഞാൻ അക്രി കളർ തന്നെയാണ് കൊടുക്കുന്നത്. ബോ
ബോഡിക്ക് വേണമെങ്കിൽ ഒന്ന് ബ്ലാക്ക് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഗോൾഡൻ ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരിക്കും തോന്നുന്നു, കുറച്ചുകൂടെ ആൻറ്റിക് ലുക്ക് കിട്ടും തോന്നുന്നു. അപ്പോൾ ഡ്രസ്സിനൊക്കെ ഇഷ്ടാനുസരണ കളർ കൊടുത്ത് നല്ല അടിപൊളിയാക്കി എടുക്കുക. ഞാൻ കുറച്ച് ഷെയ്ഡ് കൊടുക്കാൻ ശ്രമിച്ചാണ് കേട്ടോ, ആകെ കയ്യിൽ പോയ ലക്ഷണം കാണാനുണ്ട്. പിന്നെ ഞാൻ ബോഡിക്ക് ഗോൾഡൻ കളറിൻ്റെ മുകളിൽ കൂടെ കുറച്ചൊരു ബ്രൗണി ഷെയ്ഡും കൂടെ കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്ക് കൊടുത്തിട്ട് ഗോൾഡൻ കൊടുക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ. ഇതിപ്പോൾ എനിക്ക് ഭയങ്കര ബ്രൈറ്റ് ഗോൾഡൻ ആയിട്ട് തോന്നിയ കാരണമാണ് ഞാനിപ്പോൾ കുറച്ച് ബ്രൗണി ഷെയ്ഡും കൂടെ കൊടുക്കുന്നത്. നേരത്തെ കാണിച്ച ഫോയിൽ പേപ്പർ ചുരുട്ടിയിട്ട് ഞാനൊരു കുടത്തിൻ്റെ ഷേപ്പ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൽ കുറച്ച് ഡിസൈനും കൂടെ കൊടുക്കാം. അതിൻ്റെ വീഡിയോ കാണിക്കുന്നില്ല, സിമ്പിളല്ലേ. ഇപ്പോൾ ഈ കുടം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് റെഡിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇതേ എല്ലാ പരിപാടിയും കഴിഞ്ഞു, നമ്മുടെ മനോഹരമായ ഷോപ്പീസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.